കൂറ്റനാട് കിണർജലം കത്തുന്ന സംഭവത്തിൽ ഭൂജല വകുപ്പും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും പ്രദേശത്തെ കിണറുകളിൽ വ്യാപകമായി പരിശോധന നടത്തി. കൂറ്റനാട്ടെ കിണറുകൾ കത്തുന്നതുമായി ബന്ധപ്പെട്ട് വിറ്റ്നസ് ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ നിയമസഭാ സ്പീക്കറും തൃത്താല MLA എം പി രാജേഷിന്റെ അടിയന്തര നിർദ്ദേശത്തെ തുടർന്നായിരുന്നു അധികൃതരുടെ ദ്രുതഗതിയിലുള്ള സന്ദർശനം. പാലക്കാട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ രമ്യ ശങ്കർ, ഹൈഡ്രോജിയോളജിസ്റ്റ് ശ്രീജിത്ത്, സയന്റിസ്റ്റുമാരായ മണികണ്ഠൻ, വിനീത് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രദേശത്ത് വ്യാപകമായി പരിശോധന നടത്തിയത്. ഇവരുടെ നേതൃത്വത്തിൽ 7 കിണറുകളിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ച് ഉന്നത പരിശോധനയ്ക്ക് അയച്ചു. വെള്ളത്തിന്റെ നിറം, pH മൂല്യം, അയൺ കണ്ടന്റ്, ഓയിൽ ആൻഡ് ഗ്രീസ് സാന്നിധ്യം, ഈകോളി ബാക്ടീരിയ സാന്നിധ്യം തുടങ്ങി വിശദമായ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കാനുണ്ട്. 3 ദിവസത്തിനകം പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇട്ടിരിക്കുന്ന എല്ലാ വീടുകളിൽ നിന്നും വെള്ളം ശേഖരിച്ചിട്ടുണ്ട്, സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. 8 വീടുകളിൽ നിന്ന് നമ്മളിപ്പോൾ വെള്ളം എടുത്തു. അപ്പോൾ അതിൻ്റെ സാമ്പിള് പരിശോധിച്ചതിന് ശേഷം ബാക്കി എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഗ്രൗണ്ട് വാട്ടറിൻ്റെ സർവോടും കൂടി തീരുമാനിച്ചിട്ട് നമ്മൾ വിവരങ്ങൾ അറിയിക്കുന്നത്. എത്ര വീട്ടിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്? ഏകദേശം സാമ്പിൾ ഇപ്പം നമ്മൾ 8 വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തു. 7 അവർ പറഞ്ഞ ഹൈലി പൊല്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള ഏരിയ, അവിടെ നിന്നുള്ള 7 വീടുകളിൽ നിന്നും ഒന്നൊരു റെഫറൻസ് സാമ്പിൾ പോലെ നമ്മൾ 8 വീടുകളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ആ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നു. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ? അതെ, പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. കിണറ്റിനകത്തേക്ക് തീയിട്ടാൽ വെള്ളം ഇപ്പോഴും ആളിക്കത്തുകയാണ്. കൂറ്റനാട് സെന്ററിൽ CPM പാർട്ടി ഓഫീസിലെയും പരിസരത്തെയും കിണറുകളിലെ വെള്ളമാണ് പെട്രോൾ ഡീസൽ ഇന്ധനങ്ങൾക്ക് സമാനമായി കത്തുന്നത്. വെള്ളത്തിന് പെട്രോളിൻ്റെ രൂക്ഷമായ മണവുമുണ്ട്. കൂടാതെ കിണർ ജലത്തിന് മുകളിൽ എണ്ണ പരന്ന നിലയിൽ മഞ്ഞ നിറത്തിൽ പാട കെട്ടിയിട്ടുമുണ്ട്. 3 മാസത്തിലേറെയായി പാർട്ടി ഓഫീസിലെയും പരിസരത്തെയും വീടുകളിൽ കിണർ ജലം പെട്രോൾ മണക്കാൻ തുടങ്ങിയിട്ട് വെള്ളം ഉപയോഗിക്കാനാവാത്ത വിധം പാട കെട്ടി ദുർഗന്ധം വമിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം കിണറ്റിനകത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ പേപ്പർ കത്തിച്ച് ഇട്ടതോടെ വെള്ളം ആളിക്കത്തുകയായിരുന്നു. പെട്രോളിന് സമാനമായ നീല നിറത്തിൽ തീ കിണർ വെള്ളത്തിൽ പരക്കുകയാണ്. ഇതോടെ കടുത്ത വേനലിൽ പ്രദേശത്തുകാരുടെ കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ്. നാട്ടുകാർ പരാതി ഉന്നയിച്ചതോടെ ആഴ്ചകൾക്ക് മുൻപ് നാഗലശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വെള്ളത്തിന്റെ സാമ്പിൾ എറണാകുളം ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ റീജിയണൽ അനലറ്റിക്കൽ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. വെള്ളത്തിൽ മാരകമായ തോതിൽ ആരോഗ്യത്തിന് ഹാനികരമാകും വിധം മിനറൽ ഓയിൽ കലർന്നിട്ടുണ്ടെന്ന പരിശോധനാ ഫലമാണ് അന്ന് പുറത്തു വന്നത്. ഇതോടെ ചെടി നനയ്ക്കാൻ പോലും കഴിയാത്ത വിധം വെള്ളം ഉപയോഗശൂന്യമായി. കിണർ വെള്ളം ശരീരത്തിലായാൽ ചൊറിച്ചിലുമുണ്ട്. പൈപ്പ് വെള്ളമാണ് ഇപ്പോൾ പ്രദേശത്തുകാരുടെ ആശ്രയം. സംഭവം ചൂണ്ടിക്കാട്ടി DMO, MLA, പഞ്ചായത്ത് അധികൃതർ എന്നിവർക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. കിണർ വെള്ളം കൂടുതൽ പരിശോധനകൾ നടത്തി ഉപയോഗപ്രദമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്ന് നടന്ന പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ വെള്ളം കത്തുന്നതിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ.